പി പി ദിവ്യ ഇന്ന് പോലീസിൽ കീഴടങ്ങിയേക്കും. മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ദിവ്യയ്ക്ക് നിയമോപദേശം കിട്ടി. മാത്രമല്ല സി പി എമ്മും കീഴടങ്ങാൻ ദിവ്യയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുക. ദിവ്യയ്ക്കെതിരെ ഗൗരവത്തിലുള്ള പാർട്ടി നടപടിയും ഉണ്ടാകുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. ഇ പി ജയരാജനും പി ജയരാജനും എം ഇ ജയരാജനും, അതായത് മൂന്ന് ജയരാജന്മാരും ഈ കേസിൽ ദിവ്യയ്ക്കെതിരാണ്. ദിവ്യയ്ക്കെതിരെ നടപടിയും അറസ്റ്റും ഉണ്ടാകണമെന്നാണ് അവരും പറയുന്നത്. ഇതുകൂടി പരിഗണിച്ചാണ് കീഴടങ്ങാൻ സി പി എം നിർദ്ദേശം നൽകിയത്. കേരളത്തിലെ സി പി എം നേതൃത്വത്തിന്റെ ദുരധികാര പ്രയോഗത്തിന്റെ ഒടുവിലത്തെ രക്തസാക്ഷിയാണ് എ ഡി എം നവീൻ ബാബു. അഴിമതി രഹിതനായ ഉദ്യോഗസ്ഥനെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ച് കൊന്നുവന്ന ദുഷ്പേരാണ് ദിവ്യ പാർട്ടിക്ക് സമ്മാനിച്ചത്. സി പി എം ആസൂത്രിതമായി നടത്തിയ കൊലപാതകത്തിന്റെ ഇര തന്നെയാണ് നവീൻ ബാബു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിധേയനാകാത്ത ജുഡീഷ്യൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പോലും സത്യസന്ധമായി കൃത്യനിർവഹണം നടത്താൻ കഴിയാത്ത വിധം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വേണം കരുതാൻ. സിവിൽ ഡെത്ത് നേരിടേണ്ടി വരുമെന്ന് നവീൻ ബാബുവിനെതിരെ പി പി ദിവ്യ നടത്തിയ പ്രയോഗം അത് വളരെ അർത്ഥവ്യാപ്തിയുള്ളതാണ്. വഴങ്ങാത്തവരെ കൊല്ലാൻ ആയുധത്തിൻ്റെയും അധികാരത്തിൻ്റെയും മാർഗങ്ങൾ ഒരുപോലെ സി പി എം ഉപയോഗിക്കുമെന്നതിനുള്ള തെളിവല്ലേ അത്? സിവിൽ ഡെത്ത് എന്ന വാക്ക് എവിടെ നിന്നാണ് ദിവ്യയ്ക്ക് കിട്ടിയത്? നമ്മൾ സാധാരണ എങ്ങും പ്രയോഗിക്കാത്ത ഒരു വാക്കാണത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ സിവിൽ ഡെത്ത് വരുമെന്നത് വിട്ടുകളയേണ്ട പ്രയോഗമായി കാണുന്നില്ല. നവീൻ ബാബുവിനെ മാത്രമല്ല മാഫിയ പ്രവർത്തനത്തിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെ ആകെ ഭീഷണിപ്പെടുത്താനാണ് ആ വാക്ക് ഉപയോഗിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിലെ തുച്ഛമായ വരുമാനമുള്ള ഒരു ജീവനക്കാരന് ആരുടെയൊക്കെയോ ബിനാമിയായി ആരംഭിക്കാനിരുന്ന പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ക്ഷണിക്കപ്പെടാത്ത ഒരു ചടങ്ങിലേക്ക് വിശ്വസ്തനായ മാധ്യമപ്രവർത്തനയും കൂട്ടി വന്ന് ഉദ്യോഗസ്ഥനെ അവഹേളിക്കുകയും അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ദിവ്യ എന്ന സി പി എം നേതാവിനെ ഇത്ര നാളായിട്ടും അറസ്റ്റ് ചെയ്യാതെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഏത് കർശന നടപടിയെക്കുറിച്ചാണ് വാചകമടിക്കുന്നത്? കേവലം ഒരു പമ്പിൻ്റെ എൻ ഒ സിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുമാത്രമല്ല ദിവ്യയെ ഇത്രയേറെ പ്രകോപിതയാക്കിയത്, അതിലേറെ ഗൗരവമുള്ള മറ്റെന്തൊക്കെയോ സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും സംശയിക്കാവുന്ന നിലയിലാണ് അന്നത്തെ ദിവ്യയുടെ പ്രകടനങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത്. ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം പതുങ്ങുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് സർക്കാർ അവസാനിപ്പിക്കണം. അന്വേഷണത്തിൽ തുടക്കം മുതലേ ഇടപെടാനുള്ള വ്യഗ്രതയുണ്ടായി പലരുടെ ഭാഗത്തു നിന്നും. പോസ്റ്റ്മോർട്ടം പോലും ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് തിടുക്കപ്പെട്ട് നടത്തിയത് എന്തിനാണ്? പ്രതിപക്ഷമടക്കം സംശയങ്ങൾ ഉന്നയിച്ചിട്ടും വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ പ്രശാന്തും പി പി ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഇടപെടലുണ്ടായി. പത്തനംതിട്ടയിലെ സി പി എം പാർട്ടി നേതൃത്വം നവീനിന്റെ കുടുംബത്തിനൊപ്പമെന്ന് വരുത്തി തീർത്ത് കുടുംബത്തിൽ നിന്ന് മറ്റാരോപണങ്ങൾ പുറത്തു വരാതിരിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. പാർട്ടിയും സർക്കാരും ആ കുടുംബത്തിനൊപ്പമല്ലെന്നതിന് തെളിവാണ് മുഖ്യമന്ത്രി ഇതുവരെ ആ വീട് സന്ദർശിക്കാൻ തയ്യാറാകാത്തത്. പാർട്ടി ഉന്നതർക്ക് പങ്കുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ എ ഡി എമ്മിന് അറിയാമായിരിക്കാമെന്ന സംശയങ്ങൾ കൂടെ ജോലി ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥരടക്കം പറയുന്നുണ്ട്. കണ്ണൂരിന് പുറത്തു പോയാൽ അദ്ദേഹം അത് എങ്ങനെ ഉപയോഗിക്കുമെന്ന പേടിയിലാണ് പെട്രോൾ പമ്പിന്റെ കാര്യം എടുത്തിട്ടുള്ള ഭീഷണി ആരംഭിച്ചത്. യഥാർത്ഥ വിഷയം അതല്ലെന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും അറിയാം. കുറച്ചു കഴിഞ്ഞാൽ എല്ലാം പുറത്തു വരും. ദിവ്യയുടെ ആക്ഷേപം സംബന്ധിച്ച് പാർട്ടിക്ക് അറിവുണ്ടായിരുന്നില്ലെന്ന വാദം മുഖവിലക്കെടുക്കാൻ സാധിക്കില്ല. ആ പാർട്ടിയുടെ രീതി അനുസരിച്ച് എന്താവശ്യവും കീഴ്ഘടകത്തിൽ നിന്ന് വരണം. പാർട്ടി അറിയാതെ ഒരു ട്രാൻസ്ഫർ പോലും നടപ്പാക്കാൻ പറ്റില്ല. പാർട്ടിക്ക് എല്ലാം അറിയാമെന്നത് ദിവ്യയെ സംരക്ഷിക്കാൻ നടത്തിയ നീക്കത്തിലൂടെ വ്യക്തമാണ്. മൂന്നാം ദിവസമാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ദിവ്യയെ നീക്കാൻ പോലും പാർട്ടി തയ്യാറായത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമാണ്.